ഓ, ഇപ്പൊ എന്തായാലും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തെ ബെൽ ബട്ടൺ അമർത്തി വെക്കുക. ഓക്കെ. അപ്പൊ എന്ത് പറയുന്ന, എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്ന, കുഴപ്പമൊന്നുമില്ല, പൊളിയാണ്. അപ്പോ രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരമാവധി വീഡിയോ അറിയില്ല, നമ്മളെപ്പോഴും പരമാവധി വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ രണ്ടു ദിവസം പറ്റിയില്ല, അത്രയും ഒരു ചെറിയ കുറച്ച് വലിയ തിരക്കായിരുന്നു പറ, അപ്പൊ തിരക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരുന്നു അവിടെ ഞാൻ ഒന്നല്ലോ വണ്ടികളിലൊക്കെ പോകണം, അപ്പൊ ഞാൻ ആരെയും ഇങ്ങോട്ട് നോക്കണ്ടോന്ന് അങ്ങനെ നോക്കിട്ടുണ്ടെങ്കിൽ, അപ്പോ രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആവുകൊണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുറെ പേര് എന്നും വീഡിയോ ഇല്ലാന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ. പിന്നെ തോന്നി കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇടണം, അങ്ങനെയാണെങ്ങനെ. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ യുവമോളുടെ കാത് കുത്തിന് ശേഷം അതൊക്കെ ഒന്ന് കാണിക്കുവോ, അല്ലെങ്കിൽ അതൊന്ന് വീഡിയോയിൽ കാണിക്കുവോ, അതാണ് അതാണ് കിരുബേബിനെ കണ്ടിട്ടില്ല, അങ്ങനെയാണ് കുറെ പേര് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വിചാരിച്ചു എന്നാ ജലദോഷം ഉണ്ടെന്നു, അത് കുറെ പേ മറ്റേ ഈ വൈകുന്നേരത്തൊക്കെ ഇപ്പൊ ഫുള്ള് ഇങ്ങനെ പുറത്തു കൂടെ ഇരുന്നുണ്ട്, മഴയിന്നൊക്കെ അല്ലേ, അതൊക്കെ കൊണ്ടിടാൻ തോന്നണം. അപ്പൊ എന്താ പറഞ്ഞാൽ അപ്പോ എല്ലാരും ഒന്ന് കാണിക്കാം. ഓക്കെ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമ്മളെ ഇവ മോളേനേയും കിടുബേബിനെയും നമ്മളെ പൊന്നൂസും അമ്മയും എല്ലാരും ഉണ്ട്. നമ്മളെ സർല പി പി ഇല്ല, പി പി തറവാട്ടിക്ക് പോയിനാണ്, തറവാട്ടിലാണ്. അപ്പൊ എന്തായാലും പി പി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ എന്തായാലും. അപ്പൊ എന്തായാലും ഓക്കെ, നമുക്ക് നേരെ അവരേനെ ഒക്കെ കണ്ട് വന്നിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്, നമുക്ക് നേരെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ അമ്മയും ഭാർഗവ ചില വിറ്റിനിട്ടോ, നമ്മളെ കിടുബേബി ഇല്ലേ, കണ്ടോ 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 കണ്ടോ, നമ്മളെ കിടുബേബി ആ ഗേറ്റിന്റെ അവിടെ പോയി ഇങ്ങനെ റോട്ടിൽ നോക്കിക്കും, കണ്ടോ കണ്ടോ. കണ്ടോ ഇങ്ങോട്ട് വരില്ല ഓരോ, നമ്മളെ ഈ കോല ഈ വാതിൽ 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 തുറന്നിട്ട് കഴിഞ്ഞാല് നേരെ പോയിട്ട് ആ റോഡ് എന്താ ആ റോഡിന്റെ അവിടെ നിൽക്കും, നമ്മളെ പൊന്നു സപ്പിക്കുന്ന വടിയൊക്കെ പിടിച്ചിക്കോളൂ. ചിച്ചിട്ടിങ്ങട്ട് ഒരു ആയി കൊടുത്ത എല്ലാവർക്കും, കണ്ടോ ഈ വാതിൽ തോന്നട്ടെ, ഓൻ അപ്പ തന്നെ ഗേറ്റിന്റെ ആ ഗേറ്റിന്റെ റൂം കൊടുത്ത എല്ലാവർക്കും, അമ്മ കൊടുത്ത ഓടി കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഭാഗത്ത് നിക്കന്നല്ല. അതാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നല്ല അനുസരണേ, കണ്ടോ ജമ്മേ കൊയ്യ. ഇതാ നമ്മളെ ഇവ മോള്, ഇതാ നമ്മളെ പൊന്നോസ്, എന്ത് പറയുന്നു, സുഖം, എങ്ങനെ പോകുന്നു? നമ്മളെ ഇവ മോളുണ്ടായിട്ട് എന്തൊക്കെ എത്ര ദിവസമായി? 46 ദിവസമായി അല്ലേ. അപ്പൊ ഒരു 90 കഴിഞ്ഞതിന് ശേഷം നമ്മളെ പൊന്നോസിനെ പുറത്തു കൂടെ ഒക്കെ കൊണ്ടുപോകും, ഒരേ പുളി. ഓക്കെ, കുട്ടിനെ കാണിക്കാം. പറയുക ചേച്ചി, എന്ത് പറയുന്നു, എന്താ കയ്യുമ്മേ തളങ്ങളെ സാധനം കിട്ടിട്ട്, സുഖല്ല ഭാർഗവിച്ചേ, സുഖം. ഓക്കെ, നമ്മള് ഭാർഗവിച്ചിനെ ഇവിടെ സ്വന്തമായിട്ട് എടുക്കാം, സ്വന്തമായിട്ട് എടുക്കാൻ പോവാണ് ഇനി. അമ്മ എന്ത് പറയുന്നു, എന്താ പറയുന്നു കുട്ടിയെ, ചെറിയ വെയ്യായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ടാണ് അതാണ്. അപ്പൊ അല്ല അല്ലാണ്ട് വേറെ ഒന്നല്ല. ഓക്കെ, അതോ 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 അതോ, ആ നമ്മളെ ഇവ മോളെ കാണിക്കാൻ പോകുന്ന കൊണ്ടുപോകാൻ നോക്കട്ടെ. അയ്യോ അയ്യോ, പെണ്ണിത കണ്ണൊക്കെ എഴുതിയിട്ട് ഇതാ കാത് കുത്തിനുണ്ടോ, കണ്ട കണ്ട കണ്ട, കുറെ പേര് അവർ കോട്ടുപോയി ഇടുന്നുണ്ട്, നേരെ പിടിക്കാൻ കമ്പ്. കുറെ പേര് പറഞ്ഞായിരുന്നു 28 കാത് കുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇതല്ല, അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ മറ്റേ 28 കാത് കുത്തുക. ഓയ് ചുഞ്ചരി പെണ്ണേ നിക്കട്ടെ. ഓക്കെ, കൂട്ടെ ആ കൊണ്ടായിക്കോട്ടെ പൊന്നുസാണ്. കാത് കുത്തിയിട്ടുണ്ട്, അതിന് കുഴപ്പമൊന്നും, കുറെ പേര് പറഞ്ഞായിരുന്നു കാതിന്റെ അവിടെ പഴുക്കും അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുന്നത്, പക്ഷെ എന്താണ് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ശരിയായിട്ടോ മാറ്റിട്ടില്ല. ആ കുറച്ചു കഴിയട്ടെ, കുഴപ്പമൊന്നും ഇല്ല, ഓക്കെയാണ്. എന്നാ പൊന്നു കൊണ്ടേ കടത്തിക്കോ, എന്നാൽ കൊണ്ടേ കടത്തിട്ട് പോയോ. ചെക്കൻ ചെക്കൻ കാണിക്കണോ, എന്താണേ അതാ നാണം വന്നിട്ടുണ്ട്, പോയി വീഴണ്ട മതി. സെൽഫി പിടിക്കണ്ട, പറഞ്ഞോ എന്താടി, ഈ പാടെ നിന്ന് പറഞ്ഞോ എന്തിനാ സെൽഫി, പറയാൻ കിട്ടില്ല, പറ പൊന്നു തടിച്ചു വന്നിട്ടുണ്ടല്ലേ.
ഓക്കേ പറഞ്ഞോ. അതല്ലേ എന്നോട് കൊറേ പേര് എന്നോട് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് അപ്പൊ ഞാന് ഇപ്പൊ അപ്പൊ ചേച്ചി വേണ്ട പറയണ്ടെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് മിന്നാന്നൊക്കെ ഒരു കുട്ടി മെസ്സേജ് അയച്ചു, ചേച്ചി പ്ലീസ് റിപ്ലൈ തരണം, എന്റെ സിസ്റ്ററേയും കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് 12 days ആയിട്ടുള്ളൂ, എനിക്ക് റിപ്ലൈ തരാൻ വേണ്ടി കുട്ടിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയാ എന്തായാലും എല്ലാവരും ചോദിച്ചാലും പിന്നെ പേഴ്സണലി കുട്ടി മെസ്സേജ് അയച്ചത് കൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് കാര്യം പറയാട്ടോ. എന്നോട് ഒരു കുട്ടി മറ്റേ എന്നോട് വേണു സാല പതുക്കോ എന്നോട് എല്ലാരും അല്ലേ ഈ പിക്ക് ഞാൻ ഇൻസ്റ്റയിൽ ഇപ്പൊ പിക്ക് ഇടുമ്പോ അല്ലാതെ ചോദിക്കുന്നത് ഇപ്പത്തെ പിക്ക് തന്നെയാണോ എങ്ങനെ വയറ് കുറച്ചത് അപ്പൊ എങ്ങനെ ഇത്ര പെട്ടെന്ന് വയറ് കുറഞ്ഞത് അങ്ങനെ കൊറേ കൊറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഞാൻ വേണ്ടത് ചെയ്യണം, എനിക്ക് എന്തൊരു മടി ഇങ്ങനെ പറയാനായിട്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറ്റി പൊന്നോസിന്റെ കറുത്ത കളറാണെന്ന് പറഞ്ഞപ്പോ ഓക്കെ അപ്പൊ പല പല കളറുണ്ട് കുട്ടി അവിടെ കളിച്ച് വീണ തന്നെ പറഞ്ഞു. അപ്പൊ തുടങ്ങി വേറെ രണ്ടു മൂന്നാല് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ കുറെ പേര് എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ വേണ്ട പറയണ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോ ഞങ്ങളുടെ വീഡിയോയിൽ എന്നോട് എല്ലാവരും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് വയറ് കെട്ടിയിരുന്നു, അതുകൊണ്ടാണ് എന്റെ വയറ് കുറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മളെ അടുത്ത് പറയാൻ കാര്യം പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ നമ്മുടെ കൂടുതൽ ഫാമിലീസ് ആണ് കാണുന്നത് വീഡിയോ കാണാൻ. അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. പറയില്ല എന്താ എന്താ ഇപ്പൊ പന്ത്രണ്ട് ദിവസമായിട്ടുള്ള ഭയങ്കര ഡിപ്രഷൻ ആത്ര വയറ് ഇങ്ങനെ നിക്കണ കാരണം വയറ് കുറച്ചത് എങ്ങനെയാണ് മറ്റേ അതിന് മാർക്കുകളൊക്കെ സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഉണ്ട് അപ്പൊ മെഡിസിൻസ് തുടങ്ങിയോ അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തുവിട്ടു. ആ കുട്ടി കുറെ മെസ്സേജ് അയച്ചോണ്ട് റിപ്ലൈ തന്നെ അവിടെ കുറെ മെസ്സേജ്. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തുവിട്ടു ഞാൻ അതിനെ പറ്റിയിട്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് കുറെ പേര് ചോദിച്ചതല്ലേ, അപ്പൊ എന്തായാലും ഇത് വീഡിയോയിൽ ഇനി പറയാം. ഒരാൾക്ക് മാത്രമായിട്ട് റിപ്ലൈ കൊടുക്കുമ്പോ അപ്പൊ ബാക്കിയുള്ളവരുടെ പക്ഷഭേദം കാണിച്ചില്ല. അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് തോന്നി എന്തായാലും വീഡിയോയിൽ പറയാം കേട്ടോ. ഞാന് ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ വയറ് കെട്ടാനൊക്കെ തുടങ്ങിയ ഒരു സിസ്റ്ററിനായിരുന്നു. എന്നാലും ഞാൻ പിറ്റേ ദിവസം തന്നെ വയറ് കെട്ടാനും മെഡിസിൻസും അതുപോലെ മറ്റേ എന്താ ആയുർവേദ സംഭവങ്ങളും പിന്നെ ചൂടുവെള്ളത്തിൽ കൂളിയും തൈലന്തേക്കിലും മഞ്ഞളയിലും ഒക്കെ ഞാൻ പിറ്റേ ദിവസം തന്നെ തുടങ്ങിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് അത് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിരുന്നു. എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ ഇപ്പോൾ 10 ദിവസം കഴിയട്ടതിന് വേണ്ടി ഞാൻ പിടിച്ചത്. ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് വേണ്ടി ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വയറ് കെട്ടാനും പിന്നെ അതുപോലെ മഞ്ഞൾ എണ്ണയൊക്കെ തേക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് 10 ദിവസം കഴിഞ്ഞിട്ടാട്ടോ. ഇപ്രാവശ്യം ഞാൻ പിറ്റേ ദിവസം ഒക്കെ ചെയ്ത് തുടങ്ങി. നമുക്ക് ഇവിടെ ഭാർഗ്യ വെച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഭാർഗ്യ വെച്ച് കറക്റ്റ് ആയിട്ട് ഇവിടെ നോക്കിയായിരുന്നു ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട്. ഇവിടെ കടന്ന് കരിയായിരുന്നു ഇവിളെ കുളിപ്പിക്കുമ്പോ, കാരണം അത്രയും ചൂടുവെള്ളത്തിലായിരുന്നു ഇവിടെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ രാത്രി കിടക്കുമ്പോൾ ഞാൻ ചോദിക്കാ അമ്മ കുളിപ്പിക്കുന്ന വെള്ളം കൊണ്ട് ഇങ്ങനെ ആവി ഇങ്ങനെ പറഞ്ഞോട്ടോ. അപ്പൊ ഞാൻ അമ്മ ചോദിക്ക ഞാൻ എന്താ അമ്മ ഇങ്ങനെ ആയി പറഞ്ഞു ഇപ്പൊ അടുപ്പൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ ആ ചെമ്പേരി തന്നെ അടുപ്പത്തോടെ എന്തിനാ കഷ്ടപ്പെട്ട വെള്ളം ഇങ്ങോട്ട് പോന്നെ അത്രയും തളച്ച വെള്ളത്തിലാട്ടെ കുളിപ്പിച്ചായിരുന്നു അമ്മ. എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാനിങ്ങനെ പറയാം ഞാൻ നന്നായിട്ട് വയറ് കെട്ടിയായിരുന്നു. സാധാരണ ഇങ്ങനെ നമ്മള് ആ ഒരു പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിയാലും കുറച്ച് കഴിയുമ്പോ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഞാന് ഇങ്ങനെ മറ്റേ വയറ് ഇങ്ങനെ പരത്തിയിട്ട് അമ്മ ഇങ്ങനെ പരത്തിയിട്ട് കിട്ടും. ഞാൻ കുറച്ച് ദിവസം അങ്ങനെ കെട്ടി സ്റ്റിച്ചിന്റെ ആ ഒരു നൂല് പോണ വരെ ഞാൻ അങ്ങനെ കെട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ത്യത്തെ ഞാൻ കണ്ടുപിടിച്ചിട്ട് കെട്ടുന്നത് അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയിരുന്നത്. അത് അത് കട്ട് കെട്ടത് എനിക്ക് അതാണ് ഒന്നുകൂടി കോൺഫിഡൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല ഞാന് മറ്റേ ഓയിൽ സാരി ഇങ്ങനെ ഇങ്ങനെ നടുക്കല്ല ഇങ്ങനെ നീളെ നടു മുറിച്ചിട്ട് നീന്റെ ഒരു കട്ടലുണ്ട്. ആ കട്ടാട്ടോ ഞാൻ അപ്പൊ കെട്ടണേ. എനിക്ക് അതാണ് കുറച്ചുകൂടി കോൺഫിഡൻസ് വയർ കുറയുന്നത്. അപ്പം കുറച്ച് നാൾ അമ്മ കെട്ടിട്ട് അപ്പൊ ഞാൻ നല്ല കാലം അത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് താല്പര്യമില്ല അതിനോട് ഇൻഷേപ്പ് യൂസ് ചെയ്യുന്നോണ്ട്. കാരണം അതാകുമ്പോ നമ്മള് മെരുങ്ങാണ്ട് ഇത് വെറുതെ കെട്ടിട്ട് ഏത് ഡ്രസ്സും അത് കെട്ടിട്ട് പോയിട്ട് കാര്യമില്ല. എനിക്ക് ഇങ്ങനെ കെട്ടിട്ട് വയർ കുറയ്ക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പൊ കുറച്ച് നാൾ അമ്മ കെട്ടി തന്നു. അത് കേട്ട് പിന്നെ ഞാന് പിന്നെ എന്റെ വയറ് കുറഞ്ഞപ്പോ എനിക്ക് മറ്റേ അമ്മ കെട്ടുമ്പോ കെടുന്നിട്ടുള്ള ഒരു കെട്ടല. അപ്പൊ വയറ് കുറഞ്ഞപ്പോ എന്റെ ഇത് മുട്ടുന്നില്ല താഴ്ത്തി കെടുക്കാനായിട്ട്. അപ്പൊ പിന്നെ ഞാൻ എന്റെ കെട്ടല തന്നെ തുടങ്ങി വീണ്ടും. അങ്ങനെ ആയിട്ട് എന്റെ വയറ് ഞാൻ കുറയ്ക്കണേ. ഇപ്പൊ ഇൻസ്റ്റയിൽ പിക്കിട്ടപ്പോൾ കുറെ പേര് ചോദിച്ചെന്ന് ചോദിച്ചാൽ എങ്ങനെ വയറ് കുറച്ചത്.
എടുത്തു പറഞ്ഞ കാര്യം ആ കുട്ടീനോട് ആ കുട്ടിയുടെ അനിയത്തി പറഞ്ഞത്ര കുട്ടിക്ക് സിസറിനായിട്ട് ടെൻഷനായിട്ട് എന്താ ഭയങ്കര എന്നും അയച്ച് കുട്ടിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് കരച്ചിലത്ര എനിക്ക് വയറ് കുറയുന്നില്ല എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ കരച്ചില്ല. അപ്പൊ ആ കുട്ടിയെ കൂടി അനിയത്തി പറഞ്ഞാണ് ഈ പൊന്നു ചേച്ചിയാണ് ഇവിടെ ഈ രണ്ട് സിസറിനെ ചേച്ചി എന്ത് കൂളായിട്ടൊക്കെ നടക്കണ ചേച്ചി വയറ കുറച്ചില്ലേ. അപ്പൊ ചേച്ചിയോട് ചോദിച്ചാൽ മതി നീ ചേച്ചി റിപ്ലൈ തരുന്നു വേണ്ടത്ര കുട്ടിക്ക് മെസ്സേജ് അയച്ചത്. അപ്പം ഇതെങ്ങനെയാട്ടോ ഞാൻ വയറ് കുറച്ച് പൊന്നുസ് ഞാൻ രാവിലെ നമ്മള് ഈ കഴിക്കുന്ന ഫുഡുകൾ എന്ന് പറയാം കഴിഞ്ഞിട്ട് മരുന്നൊക്കെ കഴിക്കുന്ന ലേഹ്യം മാത്രമേ ഉള്ളൂ. എല്ലാ മരുന്നുകളും കഴിഞ്ഞു. ലേഹ്യം ഞാൻ ലേഹ്യം അല്ല അമ്മ അല്ല മൂന്ന് കുപ്പി ലേഹ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടാക്കി വന്നപ്പോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചെയ്തത്. അപ്പൊ രാവിലെ മെയിനായിട്ട് പറഞ്ഞതറിയോ ലേഹ്യം കാഷായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ലേ. ഒന്നും നമ്മൾ കടേന്ന് വാങ്ങല്ല, ഒക്കെ ഇവിടെ അമ്മാമ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി തരികയാണ് അല്ലെ. ഇപ്പൊ അമ്മയും അരച്ചിട്ടൊക്കെയാണ് ഓരോ കാശ മരുന്നിനുള്ള ആക്കി ബാർഗി വെച്ച് ഇതുപോലെ ലിസ്റ്റ് എഴുതി തരും. ഇന്ന സാധനങ്ങൾ പോയിട്ട് വാങ്ങിട്ട് വന്നു. അപ്പൊ ഞാനാ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് നല്ല വൃത്തിയായി കഴുകി മിക്സിയിൽ ഒന്നും ഇട്ട് അടിക്കില്ല, അമ്മീമ്മ നന്നായിട്ട് അരച്ച് ഇതാക്കിട്ടൊക്കെയാണ് ഇവൾക്ക് കൊടുത്തേരുന്നത് ആ ബാർഗി വെച്ച്. അപ്പൊ അത് അടിപൊളിയായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞ ഉണ്ണീനെ കുളിപ്പിച്ചൊക്കെ തുണികളൊക്കെ തീണ്ടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയൊക്കെ അമ്മാമ നിൽക്കും മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മാമ അങ്ങനെ നിൽക്കും. കഷായം ലേഹ്യങ്ങൾ എന്തൊക്കെ കഴിച്ചാൽ മുക്കിടിയോ കിക്കിടിയോ കുറെ സാധനങ്ങളോ പറഞ്ഞാൽ ഒരുപാട് പേര് ചിലപ്പോ അറിയാൻ ഇതുണ്ടായിരിക്കും. പിന്നെ ആ കുട്ടീനോട് ചോദിച്ചായിരുന്നു കേട്ടോ എന്താണ് മറ്റേ ചേച്ചി എന്തൊക്കെ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെ കഴിക്കണ മരുന്ന് ഫുഡൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞുതരാണ് എന്താ ഞാന് എന്താ അമ്മമ്മ എനിക്ക് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഇത് പള്ളി വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കും. ഞാൻ ചായ മീൻസ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ പിന്നെ അത് ഇവിടെ അങ്ങനെ ഉണ്ടോ പതിവ അല്ല ചായ കുടി പതിവ് പള്ളി വെച്ച് കഴിഞ്ഞാല് അതെല്ലേ ഓക്കെ നമ്മളവിടെ അങ്ങനല്ല അത് പോണം. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നിട്ട് പിന്നെ കുളി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ചോറുണ്ണു. അത് അമ്മമ്മ ഉലുവച്ചോറ് അല്ലെങ്കിൽ ആദ്യ ഫസ്റ്റ് ടൈമില് മഞ്ഞളും പിന്നെ ഉള്ളിയും മൂപ്പിച്ചിട്ടുള്ള ചോറ് പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഇഞ്ചിയും ഉള്ളിയും മഞ്ഞളും കൂടി മൂപ്പിച്ചിട്ടുള്ള ചോറ്. അപ്പൊ നമ്മുടെ 6 ലിറ്റർ എണ്ണ ആണെന്ന് എനിക്ക് കുടിക്കാൻ. അപ്പൊ അതിങ്ങനെ ഒഴിച്ചരും എനിക്ക് അത് നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ നാടൻ അതിങ്ങനെ ചോറ് നാടൻ നാട്ടിയ വെളിച്ചെണ്ണ പാക്കറ്റ് വെളിച്ചെണ്ണ അല്ല നാടൻ അതിങ്ങനെ ചോറ് അത് നമ്മള് വയറൊക്കെ ഓണങ്ങനെ അങ്ങനെയൊക്കെ എന്തൊക്കെയാ അത്ര ഒക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതിങ്ങനെ ചോറ് വെളിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാന് ഭക്ഷണം കഴിക്കും പിന്നെ അന്നത്തെ ഇത് കഴിഞ്ഞു പിന്നെ കുറച്ച് ഉലുവച്ചോറ് ആ ഉള്ളി മൂപ്പിച്ച് അത് കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പൊ അതിന്റെ കണക്കുണ്ടല്ലോ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഉലുവച്ചോറായി തരാന് ഉലുവച്ചോറ് കുറച്ച് ദിവസം കഴിച്ചു. അത് കഴിഞ്ഞ പിന്നെ എന്താ അതിന്റെ ഇടയിൽ ആട്ട് സൂപ്പ് കോഴി സൂപ്പ് നാടൻ കോഴിനെ കിട്ടാൻ വേണ്ടി ഞാൻ കൊറേ നടന്നു സൂപ്പുകള് 3 നേരം പക്ഷെ സൂപ്പ് ഇടുമ്പോഴത്തേന്ന് ഞാൻ അന്ന ദിവസം വെള്ളം കുടിക്കാൻ പാടില്ല പിന്നെ അപ്പൊ അതിന്റെ ബലം പോകത്തില്ല. അപ്പൊ എന്നും ആട്ട് സൂപ്പ് ഉണ്ടാവും കോഴി സൂപ്പ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞു കേട്ടോ എന്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും മുക്കിടി അത് 2 നേരം കുടിച്ച് മോരുകൊണ്ട് മരുന്നിളക്കണ ചതകൂപ്പ് അങ്ങനെ കുറെ മരുന്നിളക്കി ഉണ്ടാക്കണ ഒരു സാധനം അത് അത് കുടിക്കും. ഇതൊരു പ്രത്യേകത അല്ലേ ഈ ആയുർവേദ സാധനങ്ങൾ ആവുന്നത് നല്ല മണാണ് നല്ല മണാണ്. 2 നേരം അത് കുടിക്കും പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഉലുവച്ചോറ് പിന്നെ മരുന്ന് കഞ്ഞി വൈകുന്നേരത്ത് മരുന്ന് കഞ്ഞി കുടിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ എനിക്ക് അമ്മമ്മ ലേഹ്യം ഉണ്ടാക്കുന്നത്. അത് 3 കുപ്പി ലേഹ്യം ഉണ്ടാക്കിയപ്പോ ഈശ്വര അമ്മയും മേലൊക്കെ പറഞ്ഞു ഇതെങ്ങനെ പൊന്നൂസ് തിരിഞ്ഞത് ഇന്നങ്ങനെ തിന്ന് തീരില്ല 90 വരേക്കുള്ള ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത്ര 35 ദിവസം 30 ദിവസമൊക്കെ ഉണ്ടായപ്പോ അമ്മമ്മ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 90 വരെ ഉണ്ടാവും ഈ 3 കുപ്പി അവസാനത്തെ കുപ്പിയിൽ ലേശം കൂടി 2 നേരത്തും ഇപ്പൊ ഇങ്ങനെ തന്നെ അറിയണ്ടായി കഷായം ലേഹ്യം എന്നൊക്കെ പറഞ്ഞ കുറച്ച് കയ്പ്പും ചിലപ്പോ ഒരു സ്വാദുമാറ്റൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ അപ്പോ നല്ല രീതിക്ക് ഇതായിട്ട് കഴിച്ചു കഴിഞ്ഞാല് ആ ബലം കുറച്ച് കഴിയുമ്പോ കാണും. ഇപ്പൊ പൊന്നൂസ് കണ്ടോ ഓക്കെയാണ് അവൾക്ക് ഞാനിങ്ങനെ കിടന്ന് നടക്കണം എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത പിന്നല്ലേ കൊറേ പേര് കമന്റ് ചെയ്തിരുന്നു പൊന്നൂസ് എന്താ സിസേറിയം കഴിഞ്ഞിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കണെന്ന് പറഞ്ഞിരുന്നു. അവൾക്ക് സത്യം പറയാ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അയച്ചിട്ട് അവൾ കൊടാമള്ളി ഏറ്റാ മുറ്റടിക്കാറങ്ങണമെന്നില്ല. ഞാനില്ലേ വീട് എടുക്കുന്ന നേരത്താണ് ഞാൻ ആ കട്ടുമെന്ന് എണീക്കണം. പിന്നെ ഞാൻ 40 കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമ്മച്ചി കെടുന്ന് കിടന്ന് മട്ടിച്ച് ഞാൻ എണീറ്റ് തുടങ്ങട്ടെ അമ്മ എനിക്ക് തോരട്ടോ ഈ ഇങ്ങനെ നടന്നോ എന്നിങ്ങനെ പറയാൻ പോലും നടന്നോ വരും ഇതാവുമ്പോ നിനക്ക് മനസ്സിലാവും പറഞ്ഞ അമ്മ എന്നെ ഇങ്ങനെ പറയൂട്ടൊക്കെ അമ്മ ഇങ്ങനെ ചൂടാവുമ്പോൾ ചെയ്യുമ്പോ പിന്നെ എപ്പോഴും ഞാൻ ഇരുന്ന് ചൂടാവും എനിക്കിങ്ങനെ കിടക്കാൻ പോകട്ടെ. പിന്നെ ഞാൻ ഇവരോട് എപ്പോഴും പറയാം ഞാൻ ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ ആരും പുറത്ത് കിടന്ന് വർത്താനം പറയരുത് അപ്പൊ എനിക്ക് അങ്ങനെ വരാനുള്ള ഒരു തൊര വരുള്ളൂ വർത്താനം പറയരുത്. അപ്പൊ അപ്പൊ ഇങ്ങനെ ഞാൻ അങ്ങനെ പിന്നെ പറഞ്ഞു പറഞ്ഞു ഞങ്ങള് ചെക്കന്മാർ ഇപ്പൊ എന്തായാലും ഞാനൊക്കെ ഇവിടെ ചെക്കന്മാരുണ്ടാവും രാവിലെ വൈകുന്നേരം വരെ ഉണ്ടാവും ചെക്കന്മാരെ ഞങ്ങൾ എനിക്ക് ഫോട്ടോ എടുത്തരാനും ഞാൻ നല്ല റീലൊക്കെ ഇട്ടായിരുന്നു അതൊക്കെ ചെക്കന്മാര് വന്നിട്ട് എടുക്കാം ഞങ്ങള്
അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നായിരുന്നു. എന്തായാലും മിഞ്ഞാന്നും അപ്പൊ അമ്മങ്ങനെ പറയുന്നോട് ഇനിയിപ്പോ അവസാനം അമ്മയ്ക്ക് മട്ടിച്ചു കേടുന്നു, ഞാൻ ഇനി തുടങ്ങട്ടെ കഴിഞ്ഞിട്ട് നടക്കട്ടെ. ഇപ്പൊ പൊന്നൂസിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, പൊന്നൂസ് ഓക്കെയാണ്. ആച്ചാല് വലിയ വലിയ പണി എടുക്കണമെന്നല്ല, അവൾക്ക് നടക്കാനോ കാര്യങ്ങളോ ശരീരത്തിലായിട്ട് അങ്ങനെ വെയ്യായി അങ്ങനെ ഒന്നും ഇല്ല. പൊന്നൂസിന് 90 കഴിയട്ടെ. എന്നിട്ട് നമ്മള് കുറെ പേര് പറയാം നമ്മളെ ഡൊമിനോർമ പൊന്നൂസിനെ കേറ്റിയിട്ടില്ല ഇതുവരെ, അങ്ങനെയൊക്കെ. അതൊക്കെ നമ്മൾ ഇനി ഇതാക്കാൻ വേണ്ടി പോവാണ്. ഹോസ്പിറ്റലിൽ പോയപ്പോ എന്നെ അമ്മ മാം ഇങ്ങനെ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഡോക്ടർ അവിടെ എന്താ പറഞ്ഞല്ലോ, നിങ്ങൾ അവൾക്ക് ഒന്നും കൊടുക്കണ്ട, തൈലം വേണേ തേച്ച് കുളിച്ച് നല്ല ഫുഡ് കൊടുക്കുക, അല്ലാണ്ട് മറ മരുന്നുകളോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, അതൊന്നും ആവശ്യമില്ല, അതൊന്നും കൊടുക്കാൻ ഞങ്ങൾ പറയത്തൂല. പിന്നെ വീട്ടിൽ പഴയ അമ്മമാരുള്ള സ്ഥിതിക്ക് എന്തായാലും അതൊക്കെ ചെയ്യോ എന്നാലും ഞങ്ങൾ പറയും ഞങ്ങളുടെ സജഷൻ. പക്ഷെ നമ്മളെന്തായാലും മരുന്നുകളൊക്കെ കൃത്യമായി നമ്മളിപ്പോ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നല്ല, നമ്മള് ഇപ്പൊ നമ്മള് ചെയ്തൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ പേര് ചോദിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ പിക്ക് ഇടുമ്പോ എനിക്ക് ഡെയിലി പിന്നെ പ്രഗ്നൻസി സ്റ്റോറി ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്, അല്ല കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് നോക്കട്ടെ വഴി ഏതെങ്കിലും വീടിന്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആയിട്ട് നമുക്ക് കേറ്റാം. എനിക്ക് വരുന്ന മെസ്സേജസ് അനുസരിച്ച് ഞാൻ അതിനോട് റിപ്ലൈ തരാം. കാരണം ഇനിയിപ്പോ ഇൻസ്റ്റയിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഫോട്ടോസ് ഇടുന്ന കാരണം എനിക്ക് മിക്ക ദിവസങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചേച്ചി എങ്ങനെയാ വയറ് കുറച്ചതെന്ന് പറയോ, എന്തൊക്കെ മെഡിസിൻസ് ചെയ്തതെന്ന് പറയോ വയറ് കുറയ്ക്കാന്, പിന്നെ സ്ട്രെച്ച് മാർക്കിന് എന്താ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കുണ്ട് നല്ല സ്ട്രെച്ച് മാർക്ക്, പക്ഷെ ഞാനത് ഇങ്ങനെ മാന്തിയിട്ടോ അങ്ങനെയുള്ള സ്ട്രെച്ച് മാർക്കൊന്നല്ല, മറ്റേ വയറ് വലുതാൻ വെള്ളം മറ്റേ അത് പക്ഷേ ഫസ്റ്റ് ടൈമിൽ വന്നിട്ട് ഇപ്രാവശ്യം അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ഫസ്റ്റ് ടൈമിൽ അതൊക്കെ ഇപ്പോഴും ഉണ്ട്, അത് പോയിട്ടൊന്നുമില്ല. അതിനൊരു സ്ട്രെച്ച് മാർക്കിന്റെ ക്രീം അച്ഛൻ കൊടുത്തയച്ചായിരുന്നു, അപ്പൊ ഇങ്ങനെ രണ്ടാമത് പ്രഗ്നന്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ രണ്ടും കൂടി ഒരുമിച്ച് തേച്ചാൽ മതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പൊ ഇത് കഴിയേണ്ട വേണം അത് തേച്ചു തുടങ്ങാൻ. അപ്പൊ ഇത്രയൊക്കെ ഇത്രയൊക്കെ ഇതിനൊക്കെ പറ്റിയിട്ട് എന്തായാലും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം എല്ലാരും കമന്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കുറെ പേര് മെസ്സേജ് കൈക്കൊണ്ടാണ്. അല്ല നമ്മളിതല്ല ഉദ്ദേശിച്ചത്, നമ്മളെന്തായാലും ഓക്കെ ഇത് എന്തായാലും നമുക്ക് ഇതാക്കാലോ. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോ എന്തായാലും ഏട്ടൻ വീഡിയോ എടുക്കുന്ന ഞാൻ ഓടിച്ചാടി വന്ന് പറഞ്ഞതാട്ടോ. എന്തായാലും ഓക്കെ, അപ്പൊ എന്തായാലും നേരെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടെ, ബെൽ ബട്ടൺ അമർത്തി വെക്കുക. ഓക്കെ.